ആരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു ചിത്രം. എന്നാൽ ഇത് സിനിമയിലെ ഒരു സീനല്ല. യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ട തൻ്റെ കുഞ്ഞനുജൻ്റെ ചേതനയേറ്റ ശരീരവും ചുമന്നു പോകുന്ന ബാലൻ്റെ ഫോട്ടോയാണിത്. ഈ സംഭവം നടന്നത് ജപ്പാനിലെ നാഗസാക്കിയിലാണ്. രണ്ടാം ലോകമഹായുദ്ധം നടന്ന സമയം അമേരിക്കയും ജപ്പാനും രണ്ട് എതിർചേരികളിൽ നിന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. യുദ്ധത്തിൽ ജപ്പാൻ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടം വരുത്തി. പ്രതികാരമായി അമേരിക്ക ജപ്പാനിൽ അണുബോംബിടാൻ തീരുമാനിച്ചു. അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വർഷിച്ചു. 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബിട്ടു. തൽക്ഷണം 10,000 മനുഷ്യജീവനുകൾ പൊലിഞ്ഞു. ലക്ഷക്കണക്കിന് മനുഷ്യർ വികലാംഗരായി. അണുബോംബിൻ്റെ റേഡിയേഷൻ കാരണം ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ നിത്യരോഗികളായി. ഇത്തരത്തിൽ അണുബോംബ് വർഷിക്കപ്പെട്ട നാഗസാക്കിയിൽ നിന്നും ജോയ്വോ ഡണൽ എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ആണിത്. ആരെയും കരളലിയിപ്പിക്കുന്ന രംഗം. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചപ്പോൾ ജീവൻ പൊലിഞ്ഞ 1,000 കുഞ്ഞുങ്ങളിൽ ഒരാൾ. ആരും സഹായിക്കാനില്ലാതെ തൻ്റെ അനുജൻ്റെ ശരീരവുമായി നടന്നു നീങ്ങുന്ന ബാലൻ. കൂടെ കളിച്ചു വളർന്ന തൻ്റെ അരുമ സഹോദരനെ നഷ്ടമായ വേദനയും കടിച്ചമർത്തി ആ മൃതശരീരവുമായി നിൽക്കുന്ന ബാലൻ്റെ ചിത്രം ഇന്നും മനുഷ്യസ്നേഹികളുടെ ഉള്ളിൽ ഒരു നൊമ്പരമായി മാറുന്നു. ഓരോ രാജ്യങ്ങളുടെയും സാമ്രാജ്യത്വ മനോഭാവം കാരണം യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പൊലിയുന്നത് ഇതുപോലുള്ള നിരപരാധികളായ ഒരുപാട് ജീവനുകളാണ്. അതിനാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു ലോകമുണ്ടാകട്ടെ എന്ന് ആശിക്കാം.